हेलो फ्रेंड्स, वेलकम टू नेचुरल साइंस अकादमी। इन नाम डिस्कस एंडोक्राइन सिस्टति पार्ट टू आने आद्य पार्ट नाम मुंब नोक इत सेकंड पार्ट थायराइड ग्लैंड। अब थायराइड ग्लैंड तोट मे ग्लैंड वे नाम डिस्कस कई इन नोक आद्य थायराइड ग्लैंड। തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയ ഗ്ലാൻഡ്। എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ്। ഈ തൈറോയിഡ് ഗ്ലാൻഡിനെ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് ലോബുകളായിട്ടാണ് കാണുന്നത്। അപ്പം ഇതിൻ്റെ ഇത് ഒരു ഗ്ലാൻഡും ഇത് രണ്ടാമത്തെ ഗ്ലാൻഡും രണ്ടാമത്തെ ലോബുമാണ്। ഇങ്ങനെ രണ്ട് ലോബുകളായിട്ടാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നത്। ഇതെപ്പോഴും കാണുന്നത് നമ്മുടെ ട്രക്കിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും। ഇനി ഈ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു രണ്ട് ലോബുകളുണ്ടെന്ന്, ഇതിൻ്റെ രണ്ട് ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഇസ്തുമസ് എന്ന്। തൈറോയിഡ് ഗ്ലാൻഡ് രണ്ട് ലോബുകളായിട്ടാണ് കാണുന്നത്। രണ്ട് ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ കണക്ഷൻ്റെ പേരാണ് ഇസ്തുമസ് എന്ന്। ഈ തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിളുകളും സ്ട്രോമൽ ടിഷ്യൂസും ഉപയോഗിച്ചിട്ടാണ്। ഇതിൽ ഓരോ ഫോളിക്കിളിനെ നമ്മൾ നോക്കിയാണെങ്കിലും ഈ തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്ന ഫോളിക്കിളിനെ നോക്കിയാൽ ഈ ഫോളിക്കിൾസ് നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്ന സെല്ല് വെച്ചിട്ടാണ്। അപ്പം തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിച്ചിരിക്കുന്നത് ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും ഉപയോഗിച്ചിട്ടാണ്। ഇതിൽ ഫോളിക്കിൾസിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്। ഇങ്ങനെയുള്ള ഈ ഫോളിക്കുലാർ സെൽസിൻ്റെ ധർമ്മമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുക എന്നത്। അപ്പം തൈറോയിഡ് ഗ്രന്ഥി നിർമ്മിക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഫോളിക്കുലാർ സെൽസിലാണ്। ഇങ്ങനെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളിൽ ഒന്നാണ് T3 എന്ന് അറിയപ്പെടുന്നത്। T3 അല്ലെങ്കിൽ നമ്മളിതിനെ ട്രൈ ആയിഡോ തൈറോണിൻ എന്നാണ് വിളിക്കുന്നത്। ഇപ്പം തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് T3 അല്ലെങ്കിൽ ട്രൈ ആയിഡോ തൈറോണിൻ. മറ്റൊരു ഹോർമോണാണ് T4 അല്ലെങ്കിൽ ടെട്രാ ആയിഡോ തൈറോണിൻ എന്നും അറിയപ്പെടുന്നു. അതോടൊപ്പം ഇതിനെ തൈറോക്സിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് തൈറോക്യാൽസിറ്റോണിൻ അഥവാ TCT. തൈറോക്യാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മമാണ് ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുക എന്നത്. അപ്പം തൈറോക്യാൽസിറ്റോണിൻ എന്ന് പറയുന്ന ആ ഒരു പേരിൽ തന്നെ ഒരു കാൽസ്യം ഉണ്ട്. അപ്പം ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്യാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് അവസ്ഥകളാണ് ഹൈപ്പോതൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പം അയഡിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല. ഇങ്ങനെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെ വന്നു കഴിയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ഹോർമോൺസിൻ്റെ അളവ് കുറയുന്ന സമയത്ത്, അതായത് അയഡിൻ ഡെഫിഷ്യൻസി മൂലം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പം ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണം അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് നോർമലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇനി പ്രഗ്നൻസി സ്റ്റേജിലാണ് ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ, അതായത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺസ് ഒന്നും നല്ല രീതിയിൽ, അത് ആവശ്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ, പ്രഗ്നൻസി സ്റ്റേജിൽ ഈ തൈറോയിഡ് ഹോർമോൺസ് ആവശ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ, അത്തരം ലേഡീസിൻ്റെ കുട്ടികൾക്ക് ആ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡിസീസാണ് ക്രെട്ടിനിസം എന്ന് പറയുന്നത്. ക്രെട്ടിനിസം എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം അയഡിൻ ഡെഫിഷ്യൻസിയാണ്. പക്ഷേ അത് കുട്ടികളിലാണ് ഉണ്ടാകുന്നത്.
ഇങ്ങനെ ക്രെട്ടിനിസം ഉള്ള കുട്ടികളെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ മെന്റലി റിട്ടാർഡ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ഐക്യു ലെവൽ കുറവായിരിക്കും അതുമല്ലെങ്കിൽ അവർക്ക് അബ്നോർമൽ സ്കിൻ ഡെവലപ്മെന്റ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ തന്നെ മാറിയിട്ട് ഒരു റഫ് നേച്ചറിലോട്ട് മാറിപ്പോകുന്നു അതുപോലെ അവർ ഡഫ് മ്യൂട്ടിസം ഉള്ളവരും ആയിരിക്കും അതായത് അവർക്ക് സംസാരിക്കാനും അതുപോലെ കേൾക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും ഇങ്ങനെ ക്രെട്ടിനിസം ബാധിച്ച കുട്ടികൾ ഇനി ഇത് അഡൾട്ട് വുമൻസിലാണ് കാണുന്നതെങ്കിൽ അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു പ്രായപൂർത്തിയായ സ്ത്രീയിലാണ് കാണുന്നതെങ്കിൽ അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിരിക്കും നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുള്ള സെല്ലുകൾ ഒന്നുകിൽ ഓവറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് അതിന് എന്തെങ്കിലും ഒരു ക്യാൻസർ പോലെയുള്ള സിറ്റുവേഷൻ ബാധിക്കുന്നു അപ്പം ഒന്നുകിൽ തൈറോയിഡ് ഗ്രന്ഥിയിലെ സെല്ലുകൾ ഓവറായിട്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും ഒരു നോഡ്യൂൾസ് ഒക്കെ വളർന്നു വരികയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈപ്പർ തൈറോയിഡിസം അതായത് ഇതിലുള്ള സെല്ലുകളൊക്കെ ഓവറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അളവും ഓവറായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുകയാണെങ്കിൽ അത് ലാസ്റ്റ് ഒരു ഡിസീസിലേക്ക് എത്തുന്നു അതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു നെക്സ്റ്റ് നോക്കുന്നത് തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന T3, T4 എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ധർമ്മങ്ങൾ ഈ ഹോർമോൺസ് ആണ് നമ്മുടെ നോർമൽ BMRനെ റെഗുലേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസിനെ ബോഡി മെറ്റബോളിക് റിയാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ധർമ്മമാണ് മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഒരു ധർമ്മമാണ് അതോടൊപ്പം RBC അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ ഫോർമേഷനും തൈറോയിഡ് ഹോർമോൺ സഹായിക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിസം നടത്തുന്നതിനും തൈറോയിഡ് ഹോർമോൺ സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും തൈറോയിഡ് ഹോർമോൺ സഹായിക്കുന്നുണ്ട് അടുത്ത ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന അന്തസ്രാവി ഗ്രന്ഥി കാണുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുമായി അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് രണ്ട് ദളങ്ങളായിട്ടാണ് കാണുന്നത് രണ്ട് ലോബുകളുണ്ട് അപ്പം ഇതാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ലോബ് ഇത് രണ്ടാമത്തെ ലോബ് അപ്പം പാരാതൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് 4 എണ്ണമാണ് മനുഷ്യർ ഇത് ഹ്യൂമൻസിൽ കാണുന്നത് ഇതിൽ രണ്ട് ഗ്ലാൻഡുകൾ കാണുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ദളവുമായി അസോസിയേറ്റ് ചെയ്തു മറ്റ് രണ്ട് ഗ്ലാൻഡുകൾ കാണുന്നത് രണ്ടാമത്തെ ദളവുമായി അസോസിയേറ്റ് ചെയ്തുമാണ് കാണുന്നത് ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് അപ്പം രണ്ടെണ്ണം തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ദളവുമായി അസോസിയേറ്റ് ചെയ്തു മറ്റ് രണ്ടെണ്ണം രണ്ടാമത്തെ ദളവുമായി അസോസിയേറ്റ് ചെയ്തുമാണ് കാണപ്പെടുന്നത് ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഹോർമോണിനെ വിളിക്കുന്ന പേരാണ് പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ ഇപ്പോൾ പാരാതോർമോൺ അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോണാണ് പാരാതൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണ് ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മമാണ് ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന് ബ്ലഡ് കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ബ്ലഡിലേക്ക് കൂടുതൽ കാൽസ്യത്തിനെ എത്തിക്കുക എന്നതാണ് പാരാതോർമോണിൻ്റെ ധർമ്മം ഈ ബ്ലഡിലേക്ക് കൂടുതൽ കാൽസ്യം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും മാക്സിമം അളവിലെ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തിക്കണം ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടുന്ന കാൽസ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് ഡീമിനറലൈസേഷൻ ഓഫ് ബോൺസ്
ഡീമിനറലൈസേഷൻ ഓഫ് ബോൺസ് എന്ന് പറഞ്ഞാൽ ബോൺസിൽ അതായത് നമ്മുടെ അസ്ഥികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യത്തിനെ അവിടെ നിന്നും റീഅബ്സോർബ് ചെയ്ത് എവിടെ എത്തിക്കുന്നു ബ്ലഡിലേക്ക് എത്തിക്കുന്നു അങ്ങനെയാണ് ഇവർ ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ കൂട്ടി കൊടുക്കുന്നത് ഈ ഡീമിനറലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുമുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയണം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ട് ശരീരത്തിൽ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഡീമിനറലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് ഇങ്ങനെ ബോണിൽ അതായത് അസ്ഥികളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യത്തിനെ അവിടെ നിന്നും ബ്ലഡിൽ എത്തിക്കുന്ന ഹോർമോൺ ആയതുകൊണ്ട് ഈ പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈപ്പർ കാൽസിയമിക് ഹോർമോൺ എന്ന് ഹൈപ്പർ കാൽസിയമിക് ഹോർമോൺ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു പ്രോസസ്സ് അതായത് ബ്ലഡ് കാൽഷ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന ഈ പ്രോസസ്സ് ചെയ്യാൻ പാരാതോർമോൺ എന്ന ഹോർമോണിനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ തൈറോകാൽസിറ്റോൺ എന്ന് പറയുന്നത് ആര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോൺ എന്ന് പറയുന്നത് അപ്പം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണായ തൈറോകാൽസിറ്റോണിനും അതോടൊപ്പം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോണായ പാരാതോർമോണും ഒരുമിച്ച് ചേർന്നിട്ടാണ് ബ്ലഡിലുള്ള കാൽസ്യം ലെവലിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് നെക്സ്റ്റ് ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ് തൈമസ് ഗ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് കുട്ടികളിലാണ് അതായത് പ്രായപൂർത്തിയായ ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ വളരെ ചെറിയ സൈസായിരിക്കും അല്ലെങ്കിൽ അവർക്ക് തൈമസ് ഗ്ലാൻഡ് കാണുന്നില്ലായിരിക്കും അത് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും ഈ തൈമസ് ഗ്ലാൻഡ് കാണുന്നത് നമ്മുടെ രണ്ട് ലങ്സിൻ്റെയും ഇടയിലായിട്ട് ഹേർട്ടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്താണ് തൈമസ് ഗ്ലാൻഡ് കാണുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ പ്രതിരോധ സിസ്റ്റത്തിൻ്റെ പ്രതിരോധ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് അറിയപ്പെടുന്നത് തൈമോസിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് നമ്മൾ ഹോർമോൺസിൻ്റെ ബയോകെമിസ്ട്രി നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ഹോർമോൺസുകളുണ്ട് അതായത് പെപ്റ്റൈഡ് ഹോർമോണ് അതുപോലെ അമിനോ അമീൻ ഹോർമോൺസ് അങ്ങനെ പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട് അതിൽ പെപ്റ്റൈഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത് ഈ തൈമോസിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണിൻ്റെ ധർമ്മമാണ് ടി ലിംഫോസൈറ്റുകളുടെ ഡിഫറൻസിയേഷന് സഹായിക്കുക ടി ലിംഫോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട സെല്ലുകളാണ് ടി ലിംഫോസൈറ്റുകൾ അപ്പം ഈ ടി ലിംഫോസൈറ്റുകളുടെ ഡിഫറൻസിയേഷന് സഹായിക്കുകയും അങ്ങനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നവരാണ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്ന സെല്ലിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇങ്ങനെയുള്ള സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നവരാണ് ഏത് ഹോർമോൺ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണ് അതോടൊപ്പം തന്നെ ഇവർ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്കും സഹായിക്കുന്നുണ്ട് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ പുറമേ നിന്നും എന്തെങ്കിലും ഒരു ആൻറ്റിജൻ കയറിക്കഴിഞ്ഞാൽ ആൻറ്റിജനെ അവിടെ നിന്നും പുറത്താക്കാനായിട്ട് ശരീരം തന്നെ ഉണ്ടാക്കുന്ന ആളുകളാണ് ആൻറ്റിബോഡീസ് ഇങ്ങനെ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ നടന്നിട്ട് അതുവഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏറ്റവും സ്പീഡ് കൂടിയത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് ഈ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആൻറ്റിബോഡിയുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് അപ്പം ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്കും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കും സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ആണ് അസോസിയേറ്റ് ചെയ്താണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇനി
തൈമസ് എന്ന് പറയുന്ന ഈ ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു ഓൾഡ് പേഴ്സന്റെ പ്രായം കൂടിയ ആളുകളെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇവരെ അധിവൃക്കാഗ്രന്ഥി എന്നും വിളിക്കുന്നുണ്ട്. അഡ്രിനൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത് നമ്മുടെ രണ്ട് വൃക്കകൾക്ക് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ട് വൃക്കകളുടെയും മുകളിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അധിവൃക്കാഗ്രന്ഥി. ഇത് നമ്മുടെ ശരീരത്തിൽ രണ്ടെണ്ണമാണ് കാണുന്നത്. നമ്മളൊരു അധിവൃക്കാഗ്രന്ഥിയെ നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് റീജിയൻസ് ആണ് കാണുന്നത്. ഈ രണ്ട് റീജിയൻസ് ആണ് അഡ്രിനൽ മെഡുലയും അഡ്രിനൽ കോർട്ടെക്സും, അതായത് അധിവൃക്ക മെഡുലയും അധിവൃക്ക കോർട്ടെക്സും. ഇതിൻ്റെ അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്നും അതുപോലെ അതിൻ്റെ അകം വശത്തിനെ വിളിക്കുന്ന പേരാണ് മെഡുല എന്നും. ഇപ്പം നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിക്കുമ്പം അതിൽ നമ്മൾ പറയുന്നതാണ് ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം. ഈ സെറിബ്രത്തിനെ നോക്കിയാൽ അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് കാണുന്നുണ്ട്. പുറമേയുള്ള ഭാഗത്തിനെ നമ്മൾ കോർട്ടെക്സ് എന്നും അതിൻ്റെ അകത്തുള്ള ഭാഗത്തിനെ നമ്മൾ മെഡുല എന്നുമാണ് വിളിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇവിടെയും ഓർത്തിരിക്കുക, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറമേ ഉള്ള ഭാഗത്തിനെ കോർട്ടെക്സ് എന്നും അകമേ കാണുന്ന ഭാഗത്തിനെ നമ്മൾ മെഡുല എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറമേ കാണപ്പെടുന്ന ഈ അഡ്രിനൽ കോർട്ടെക്സ് അല്ലെങ്കിൽ അധിവൃക്ക കോർട്ടെക്സിനെ നോക്കിക്കഴിഞ്ഞാൽ അത് മൂന്ന് ഭാഗങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പാർട്ടുകളായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഈ പാളിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഹ്യപാളി. അധിവൃക്കാഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ ഏറ്റവും പുറമേ കാണുന്നതിനെ നമ്മൾ ബാഹ്യപാളി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ സോണാ ഗ്ലോമറുലോസ എന്നാണ് വിളിക്കുന്നത്. അപ്പം ബാഹ്യപാളിയുടെ മറ്റൊരു പേരാണ് സോണാ ഗ്ലോമറുലോസ. ഇനി ഏറ്റവും അകത്തുള്ള പാളി അല്ലെങ്കിൽ ആന്തരപാളി, ഈ ആന്തരപാളിക്ക് വിളിക്കുന്ന പേരാണ് സോണാ റെറ്റിക്കുലാരിസ് എന്നും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടൊരു പാളി കാണുന്നുണ്ട്, ഇതിനെ നമ്മൾ മധ്യപാളി എന്ന് പറയുന്നു. മധ്യപാളിയുടെ മറ്റൊരു പേരാണ് സോണാ ഫസിക്കുലേറ്റ എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും പുറമേയുള്ള ബാഹ്യപാളി അല്ലെങ്കിൽ സോണാ ഗ്ലോമറുലോസ, അതിൻ്റെ അകത്ത് കാണുന്ന മധ്യപാളി അല്ലെങ്കിൽ സോണാ ഫസിക്കുലേറ്റ, ഇനി ആന്തരപാളി അല്ലെങ്കിൽ സോണാ റെറ്റിക്കുലാരിസ്, ഈ മൂന്ന് പാളികളാണ് അഡ്രിനൽ കോർട്ടെക്സിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്രിനൽ മെഡുലയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺസ് എന്തൊക്കെയാണെന്ന്. അഡ്രിനൽ മെഡുല എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുക്കുള്ള ഭാഗമാണ്. അവിടെ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് കാറ്റക്കോളമൈൻസ് എന്ന്. അഡ്രിനൽ മെഡുലയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് കാറ്റക്കോളമൈൻസ് എന്ന് വിളിക്കുന്നു. കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത് രണ്ട് ഹോർമോണുകളാണുള്ളത്, അവയാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ്റെ മറ്റൊരു പേരാണ് നോർ എപ്രിനെഫ്രിൻ. ഇനി അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എന്ന് പറയുന്ന ഈ കാറ്റക്കോളമൈൻസിൻ്റെ ധർമ്മമാണ് എമർജൻസി ഹോർമോൺ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യങ്ങൾക്ക് സജ്ജമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഹോർമോൺസ് ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഈ ഹോർമോൺസിനെ നമ്മൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് ഹോർമോൺസ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരം ഒരു അടിയന്തര സാഹചര്യങ്ങൾക്ക് സജ്ജമാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സിംപതറ്റിക് സിസ്റ്റം ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഈ ഹോർമോൺസിൻ്റെ ധർമ്മമാണ് ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇപ്പം നമ്മളൊരു നമ്മുടെ ബോഡിയിൽ ഒരു സിംപതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് കൃഷ്ണമണി വികസിക്കുന്നുണ്ട്, നമ്മുടെ ശ്വാസോച്ഛാസം കൂടുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സിറ്റുവേഷനിൽ നമുക്ക്, അതായത് നമ്മൾ അടിയന്തര സാഹചര്യങ്ങൾക്ക് സജ്ജമാകുന്ന സമയത്ത് നമുക്ക് കൂടിയ അളവിൽ എനർജി വേണം.
അപ്പം എനർജി കൂടുതലായിട്ട് വേണമെന്ന് വേണ്ടി വരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റി എനർജി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്തരം സിറ്റുവേഷനിൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇനി ഇതോടൊപ്പം തന്നെ ഇവർ ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ബ്രേക്ക് ഡൗണിനും സഹായിക്കുന്നുണ്ട്. അതായത് ഇവർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം എനർജിയെ കൊണ്ടുവരിക, അതിനായിട്ട് ഗ്ലൈക്കോജനെയും ലിപ്പിഡിനെ പ്രോട്ടീനെ എല്ലാത്തിനെയും ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാക്സിമം എനർജിയാണ് ഇവർ എടുക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കോർട്ടക്സ് റീജിയൻ ആണ്, അതായത് അഡ്രിനൽ കോർട്ടക്സ്. കോർട്ടക്സിൽ നിന്ന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ മൂന്ന് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഉണ്ടാകുന്ന റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ് എന്ന്. അഡ്രിനൽ മെഡുലയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളെ നമ്മൾ വിളിച്ചതാണ് കാറ്റക്കോളമൈൻസ് എന്ന്. കോർട്ടക്സിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകൾക്ക് വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോയിഡ്സ് എന്ന്. ഈ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്നത് തന്നെ പല തരത്തിലാണ് കാണുന്നത്. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കോർട്ടിക്കോയിഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്. ഇനി എന്തെങ്കിലും ഒരു മിനറലുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണുന്നതെങ്കിൽ അവരെ നമ്മൾ മിനറലോ കോർട്ടിക്കോയിഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പം ആദ്യത്തേതാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, അതായത് ഇവരെപ്പോഴും ഒരു കാർബോഹൈഡ്രേറ്റുമായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പോലെ ഉള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിൻ്റെ ധർമ്മമാണ് ഗ്ലൂക്കോ നിയോജെനിസിസ്, ലിപ്പോലൈസിസ് പ്രോട്ടിയോലൈസിസ് ഇങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺ പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുക, അതായത് ബ്രേക്ക് ഡൗൺ പ്രോസസ്സുകളെ സഹായിക്കുക. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു പ്രിക്കോസറിൽ നിന്നും ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഗ്ലൂക്കോനിയോജെനിസിസ്. അതോടൊപ്പം ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാക്കി മാറ്റുക. പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒന്നുകിൽ സ്മോളർ പെപ്റ്റൈഡുകളാക്കുക അല്ലെങ്കിൽ അമിനോ ആസിഡുകളാക്കി മാറ്റുക. ഇങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസിനൊക്കെ സഹായിക്കുന്ന ഒരു കോർട്ടിക്കോയിഡാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന കോർട്ടിക്കോയിഡ്സ് ആണ്. ഇനി ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിൻ്റെ മറ്റൊരു ധർമ്മമാണ് അമിനോ ആസിഡ്സിൻ്റെ സെല്ലുലാർ അപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നത്. ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിനുള്ള ഒരു എക്സാമ്പിളാണ് കോർട്ടിസോൾ. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൻ്റെ എക്സാമ്പിളാണ്. ഈ കോർട്ടിസോളിൻ്റെ ധർമ്മമാണ് നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും അതുപോലെ കിഡ്നി ഫംഗ്ഷൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകൾ ഉണ്ടാക്കുന്നതും കോർട്ടിസോളിൻ്റെ ധർമ്മമാണ്. അതോടൊപ്പം ഇവർ RBC പ്രൊഡക്ഷനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിനൊരു എക്സാമ്പിളാണ് കോർട്ടിസോൾ. ഈ കോർട്ടിസോളിൻ്റെ ധർമ്മമാണ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും കിഡ്നി ഫംഗ്ഷൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യുക, ആൻറ്റി ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. മറ്റൊരു കോർട്ടിക്കോയിഡാണ് മിനറലോ കോർട്ടിക്കോയിഡ്. മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോണ്. മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോണ്. ഈ മിനറലോ കോർട്ടിക്കോയിഡിൻ്റെ ധർമ്മമാണ് വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ശരീരത്തിലുള്ള ജലത്തിൻ്റെ ലവണത്തിൻ്റെയും അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിനറലോ കോർട്ടിക്കോയിഡാണ്. എക്സാമ്പിളാണ് ആൽഡോസ്റ്റിറോൺ. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ധർമ്മമാണ് നമ്മുടെ ശരീരത്തിലേക്ക് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീ അബ്സോർപ്ഷൻ നടത്തുക. അതായത് ഒരുപാട് സോഡിയം വാട്ടറും നഷ്ടപ്പെട്ടു പോകാതെ അതിനെ റീ അബ്സോർബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പൊട്ടാസ്യത്തിനെയും അതുപോലെ ഫോസ്ഫേറ്റിനെയും എക്സ്ക്രീറ്റ് ചെയ്യുക. അപ്പം ആൽഡോസ്റ്റിറോണിൻ്റെ ധർമ്മമാണ് സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീ അബ്സോർപ്ഷനും പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും എക്സ്ക്രീഷനും. അതോടൊപ്പം തന്നെ ആൽഡോസ്റ്റിറോൺ ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് ഇലക്ട്രോലൈറ്റിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബോഡി ഫ്ലൂയിഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഓസ്മോട്ടിക് പ്രഷറിനെയും ബ്ലഡ് പ്രഷറിനെയും കൺട്രോൾ ചെയ്യുന്നതും ആൽഡോസ്റ്റിറോൺ ആണ്.
ഇനി ഇവിടെ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു ഹോർമോണാണ് എന്ത് ആൻഡ്രോജെനിക് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് അതായത് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ആക്ടിവിറ്റി ഉള്ള ചില സ്റ്റീറോയിഡുകൾ ഉണ്ട് ഈ സ്റ്റീറോയിഡുകളെയും ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് റീജിയൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സ് റീജിയൻ സെക്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൻഡ്രോജെനിക് സ്റ്റീറോയിഡുകളുടെ ധർമ്മമാണ് നമ്മൾ പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹെയർ ഗ്രോത്ത് അതായത് കുട്ടി ആൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവർക്ക് താടിയും മീശയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള പ്യൂബർട്ടി ടൈമിലുള്ള ഹെയർ ഗ്രോത്തിനെ കൺട്രോൾ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ചില ആൻഡ്രോജെനിക് സ്റ്റീറോയിഡുകളെയും നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് റീജിയണിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഒരു മൂന്നാല് ഗ്ലാൻഡും അതിൻ്റെ ധർമ്മങ്ങളുമാണ് ഇതിൻ്റെ ബാക്കി അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു